നമുക്ക് ഒരാളോട് ചോദിക്കാം, ചേട്ടാ എന്തായിരുന്നു രാവിലെ സംഭവിച്ചത്? അതായത് ഇത് ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, കാട്ടാന ഇവിടെ നിൽക്കണ്ടായിരുന്നു, തള്ള ഓടിച്ചു ഓടിച്ചു സാറ് വീണു കൈ അതിനും കൈ വനമാല അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആന പോയി തോന്നുന്നു, ഇറങ്ങി വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ല ഇപ്പൊ ആൾക്കാരൊക്കെ ഒറ്റ പോയി കാണും. ഒരുപാട് സ്ഥിരമായിട്ട് ആനക്കൂട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ അതെ. ആന മാത്രമേ ഉള്ളൂ അതോ ബാക്കി? ആന പിന്നെ പന്നിയൊക്കെ ഇറങ്ങുന്നുണ്ട്, അത് ഞാൻ വലിയ ഉപദ്രവമൊന്നും ഉപദ്രവിക്കില്ല. കൃഷി നശിപ്പിച്ചിട്ട് പോകുന്നു, ഇത് കൃഷി നശിപ്പിക്കുന്ന ആളെ ഉപദ്രവിക്കുകയും ചെയ്യില്ലേ. ഇതാണ് സ്ഥിതി. ഇനിയിപ്പോ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടിയാന വെള്ളത്തിനകത്ത് കിണറ്റിനകത്തുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നൊക്കെ ഉണ്ട്, ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് കിണറ്റിലത് വീണത് എന്നാണ് അനുമാനിക്കുന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടിയാണ്. കണ്ടാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനക്കുട്ടി അതിൽ ആ വെള്ളം കലക്കി മറിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്രത്തോളം ആഴമുള്ള കിണറാണ് നടരാജ്? അതായത് ഈ JCB ഉപയോഗിച്ച് ഒരു സൈഡ് ഇടിച്ചതിനെ രക്ഷിക്കൽ എത്രത്തോളം ശ്രമകരമാണ് ഈ വനപാലകരെ സംബന്ധിച്ച്? കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രചന. കാരണം സാമാന്യം നല്ല ആഴമുള്ള കിണറാണ്, JCB ഉപയോഗിച്ചൊരു വഴി വെട്ടുകയാണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ട്. ചെറുതായി നല്ല രചന ഓർക്കുന്നുണ്ടാവുമെന്ന് കഴിയുന്നു. ഒരു മാസം മുമ്പ് ഇതുപോലെ എറണാകുളത്ത് ഒരു വനമേഖലയിൽ ഇത്തരത്തിൽ ചെറിയൊരു കിണറ്റിൽ ആനക്കൂട്ടി വീടുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് ചെറിയ പാത കെട്ടിയപ്പോൾ ആനക്കുട്ടിക്ക് ഉടൻ തന്നെ കയറി വരാൻ കഴിഞ്ഞിരുന്നു. അത് അത്രമാത്രം ആഴമുള്ള ഒരു കിണറായിരുന്നു. പക്ഷേ ഇത് നല്ല ആഴമുള്ള കിണറാണ്, അതുകൊണ്ട് തന്നെ ഒരു വഴി JCB കൊണ്ട് മാന്തിയത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ ആനക്കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ എളുപ്പമല്ല. എന്തായാലും സമയമെടുത്തുള്ളൊരു പ്രക്രിയ ആയിരിക്കും എന്ന് തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വനപാലകരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, സാർ ഇത് എളുപ്പമാണോ ഇത് കൊണ്ടുവരാൻ? അത്യാവശ്യം പണിയുണ്ടെന്നാണ് ഈ ഇത് കാണുമ്പോൾ, അതായത് ആഴം കാണുമ്പോൾ തോന്നുന്നത്. താഴെ കൂടുന്നുണ്ട്, അതനുസരിച്ച് ബുദ്ധിമുട്ട് കൂടുന്നുണ്ട്. ഉറപ്പാണ്, JCB ആണല്ലോ നമുക്ക് പുറകിലേക്ക് താഴത്തേക്ക് മാറ്റാൻ വേണം. JCB കൊണ്ടൊന്നും അങ്ങനെ എളുപ്പത്തിൽ വിളിച്ച് ആ കുറച്ച് മാറ്റാൻ പറ്റും, കുഴപ്പമില്ല. എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? പറ്റില്ല, അത് നമുക്ക് വരുന്നനുസരിച്ച് ഇത് വരും. 4-5 മണിക്കൂർ വേണ്ടി വരുമായിരിക്കും അല്ലേ? പുറകെ പിടിക്കുമായിരിക്കാം. കൂടുതൽ സ്ഥലങ്ങൾ എത്തുന്നു, ഒരു JCB മാത്രമുള്ള കൂടുതൽ വരും. എങ്ങനെയാണ്? ഒരെണ്ണം മതി, ഒരൊന്ന് പണിയാൻ പറ്റുള്ളൂ. ആ ഒരെണ്ണം കൊണ്ടേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം ജനങ്ങള് വളരെയധികം രീതിയിലാണല്ലോ കഴിയുന്നത്. ഈ കഴിഞ്ഞ രാത്രി ആനക്കൂട്ടം ഇഷ്ടംപോലെ ഒരു 8-10 ആനകൾ ഒരുമിച്ച് വന്ന് ഈ പ്രദേശത്തുള്ള ജനങ്ങളോടും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇപ്പൊ നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം. അപ്പൊ അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമാണ് ഈ ആനക്കുട്ടിയെ ഞങ്ങൾ ഈ കിണറ്റിൽ നിന്ന് കയറ്റാൻ സമ്മതിക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അപ്പൊ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്കും ജീവനും സ്വത്തിനും.